എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ഐക്യ വ്ളോഗാണ് ചെയ്യുന്നത്. വേറൊന്നല്ല, നാട്ടിലേക്കൊക്കെ പോവാറായി. അപ്പോൾ പുതിയ വീട്ടിലേക്ക് കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് അക്സറീസ് അവിടെ നിന്ന് വാങ്ങാമെന്ന് കരുതി. അപ്പോൾ ഞാൻ പൊതുവേ ഐക്യന്നാണ് മെയിനായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കാറുള്ളത്. എൻ്റെ കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് കണ്ടാൽ മനസ്സിലാകും. നമ്മൾക്ക് അവിടെ പോയി കഴിഞ്ഞൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 100 ദിർഹംസ് കൊണ്ടുപോയാലും ആ 100 ദിർഹംസിനുള്ളിൽ നമുക്ക് വാങ്ങാവുന്ന ഒത്തിരി ചെറിയ ചെറിയ ഐറ്റംസ് അവിടെയുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഐക്യ. അപ്പോൾ ഇന്നിവിടെ എല്ലാവർക്കും ഒഴിവാണ്, രജീഷേണോ ഡ്യൂട്ടി ഒന്നുമില്ല, കുട്ടികൾക്കും ക്ലാസ് ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ അതിനായിട്ട് മാറ്റിവെച്ചു. അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾക്ക് വാങ്ങാനുള്ളത് ഈ ഒരു സിങ്കാണ്. പല വെറൈറ്റി സിങ്കുകൾ നമുക്കവിടെ കാണാം, ബ്ലാക്ക് കളറിലും വൈറ്റ് കളറിലും, അതേപോലെ നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ഈ സ്റ്റീൽ ടൈപ്പും. ഇതതിൽ വയ്ക്കുന്ന 2 ട്രേകളാണ്. ഈ വൈറ്റ് കളർ ട്രേക്ക് ഇത്തിരി വില കൂടുതലാണ്. അതേപോലെ സ്റ്റീലിൻ്റെ ട്രേ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ കഴുകിയിട്ട് വെള്ളം വറുക്കാനും ഒക്കെ വയ്ക്കാനായിട്ട് ഭയങ്കര ഹെൽപ്പാണത്. അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു മോഡലാണത്. പക്ഷേ ഇതിപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കിച്ചണിൽ വെക്കുന്നുണ്ട്, പക്ഷേ അരിക്കൊക്കെ കുറച്ചും കൂടി ഷാർപ്പായിട്ട് തോന്നി. അപ്പോൾ ഞാനെടുത്തത് ആദ്യം കാണിച്ചതാണ്. അപ്പോൾ ഇവിടെ വന്ന് കണ്ടാൽ നമുക്ക് എല്ലാം കൂടി ഒരു കൺഫ്യൂഷൻ വരും, ഏതാണ് എടുക്കേണ്ടതെന്നുള്ളത്. അത്രമാത്രം വെറൈറ്റി ആയിട്ട് ഇവിടെ കാണാം, വൈറ്റായിട്ടും സ്റ്റീലിൻ്റെ ആയിട്ടും ബ്ലാക്കായിട്ടും. ഈ ബ്ലാക്ക് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ ബ്ലാക്ക് ഗ്രാനൈറ്റ് ടോപ്പാണ് വെക്കാൻ പ്ലാൻ ഉണ്ടെന്നെങ്കിൽ നമുക്ക് ഈ ബ്ലാക്ക് അത്ര സ്യൂട്ടാവില്ല. അപ്പോൾ നമ്മൾ വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റ് ടോപ്പൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ബ്ലാക്ക് കളറിലുള്ള സിങ്കൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇത് നമുക്ക് പ്ലേറ്റുകളൊക്കെ വെക്കേണ്ട ചെറിയൊരു റാക്കാണ്. അപ്പോൾ അത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പാക്കിങ്ങിലാണ് നമുക്കിവിടെ വാങ്ങാൻ കഴിയുക. ഇനി 3 ദിർഹംസിൻ്റെ കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം. വേറൊന്നല്ല, നമ്മളുടെ കുറച്ച് പ്ലേറ്റുകളും ബൗളുകളുമാണ്. ഇതും അതേപോലെ എനിക്ക് വാങ്ങണമായിരുന്നു. ഈ കാണുന്ന ബൗളുകളും പ്ലേറ്റുകളും ഒക്കെ 3 ദിർഹംസേ വരുന്നുള്ളൂ ഒരു പീസിന്. നമുക്ക് കേക്കൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ ചെറിയ ചെറിയ പ്ലേറ്റുകളാണത്. ഈ ഒരു ബൗള് ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ട് ഈട് നിൽക്കണമുണ്ട്. അത്യാവശ്യം ഈ വലിപ്പമുള്ള ബൗളിന് മാത്രം 5 ദിർഹംസാണ്. ബാക്കി എല്ലാം 3 ദിർഹംസിൻ്റെ പ്ലേറ്റുകളും ബൗളുകളുമാണ്. ഇത് നമുക്ക് ഊണൊക്കെ കഴിക്കാവുന്ന ആ ഒരു വലുപ്പത്തിലുള്ള പ്ലേറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് രണ്ടിന്നും കുറേശ്ശെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗളാണ് 5 ദിർഹംസ്. ഇതിൻ്റെ അടുത്ത് തന്നെ വേറെ ഇരിക്കുന്നത് കാണാം, ചെറുത്. ഈ ചെറുതിനാണെന്നുണ്ടെങ്കിൽ 3 ദിർഹംസ്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇവിടെ വാങ്ങി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ഇവിടെ എപ്പോൾ വരുമ്പോഴും വാങ്ങുന്നതാണ് ഈ 7 ദിർഹംസ് ഉള്ള ഈ ക്ലിപ്പുകൾ. നമുക്ക് ഓരോരോ കവറുകളും മറ്റൊക്കെ ക്ലിപ്പിട്ട് വയ്ക്കാനായിട്ട് ഇത് നല്ല ഹെൽപ്പാണ്. അതേപോലെ തന്നെ 5 ദിർഹംസിൻ്റെ ഈ എഗ്ഗ് സ്ലൈസ് ചെയ്യണത്, ഇതും നല്ലൊരു ഐറ്റമാണ്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് ഇത്. ഇനി വരുന്നതാണ് ഇങ്ങനെ നമുക്ക് ഫണൽ വരുന്നത്. ഇത് ഇപ്പോൾ എന്തോ ഇത്ര ഒന്നും കിട്ടിയില്ല കേട്ടോ. 2 പീസിനാണ് 5 ദിർഹംസ്. ഇതെന്തോ അവർക്ക് മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് തോന്നുന്നു. ഇതേപോലെ 2 പീസ് വെച്ചിട്ടാണുള്ളത്. നമുക്കിഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി റെഡ് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 100 ദിർഹംസ് ഞാൻ പറഞ്ഞായിരുന്നു കൊണ്ടുവന്നാൽ നമുക്ക് വാങ്ങാവുന്ന ഒത്തിരി ഐറ്റംസ് ഐക്യയിലുണ്ടെന്നുള്ളത്. അത് ഈ ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുള്ള് ബിസി ആയിരിക്കും. പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബോറടിയായിരിക്കും, കാരണം അവർക്ക് വേണ്ട ഒരു കാര്യവും ഇവിടെ ഇല്ല. അതേപോലെ ഞാൻ എപ്പോഴും വരുമ്പോൾ വാങ്ങുന്നൊരു സാധനമാണ് നമ്മളുടെ ഈ നോൺ സ്റ്റിക്കിലൊക്കെ ഉപയോഗിക്കുന്ന ഈ കയ്യിലുകൾ. ഇതും ഒരുപാട് വലിയ റേറ്റൊന്നുമില്ല ഈ ഒരു സെറ്റിന്. അപ്പോൾ എപ്പോൾ വന്നാലും ഇത് വാങ്ങും. ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനാണ്. ഈ ഒരു സെറ്റിൽ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതുണ്ട്. ഇതാണ് ഇനി മെയിനായിട്ട് എനിക്കിഷ്ടമുള്ളൊരു ഏരിയ, നമ്മളുടെ സ്റ്റീൽ പാത്രങ്ങളുടെ സെക്ഷനാണ്. ഈ ഒരു ഫ്രൈ പാൻ കണ്ടോ, ഇത് ഉള്ളിൽ നോൺ സ്റ്റിക്കാണ്, എന്നാൽ പുറമേ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ വലുതൊന്നുണ്ട്. ഞാൻ ഏതോ ചിക്കൻ കൊണ്ടാട്ടോ മറ്റോ കുക്ക് ചെയ്യുന്ന വീഡിയോയിൽ കാണാം നിങ്ങൾക്ക്. അതേപോലെ തന്നെയുള്ളതാണ് ഈ രണ്ട് സ്റ്റീൽ പാത്രങ്ങൾ. ഓരോ പാത്രത്തിനും നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഐക്കയിൽ നിന്ന് വാങ്ങിക്കുന്ന നമുക്ക് ചായയൊക്കെ വയ്ക്കാവുന്ന വാൽപാത്രം ആയിക്കോട്ടെ, ഈ ഒരു പാത്രങ്ങളൊക്കെ ആയിക്കോട്ടെ, നല്ല വെയിറ്റാണ്, നമുക്ക് നന്നായിട്ട് ഈട് നിൽക്കും. ഞാൻ ഓൾറെഡി അവിടെ നിന്നാണ് വാങ്ങി ഉപയോഗിക്കുന്നത്. അതേപോലെ എൻ്റെ ഇത് ഇരിപ്പുണ്ട്. അപ്പോൾ രജീഷേട്ടൻ പ്രത്യേകം പറഞ്ഞൊരു കാര്യമായിരുന്നു, ഉള്ള സാധനങ്ങൾ വീണ്ടും വീണ്ടും വാങ്ങണ്ട, ഇല്ലാത്തത് മാത്രം അത്യാവശ്യമുള്ളത് വാങ്ങാന്നുള്ളത്. എനിക്കെന്തോ ഈ ബ്ലാക്ക് കളറിനോട് ഭയങ്കര ഇഷ്ടമാണ്. പ്ലേറ്റുകളും മറ്റൊക്കെ കാണുമ്പോൾ കൈ അങ്ങോട്ട് അറിയാണ്ട് പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേഗം ഒരു വാണിംഗ് കിട്ടി. ഇനി ഇത് കപ്പുകളുടെ സെക്ഷനാണ്. നല്ല നല്ല കപ്പുകളുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ വന്നപ്പോൾ ഞാൻ ഈ കാണുന്ന ബ്ലാക്ക് കപ്പിൽ നിന്ന് എടുത്തായിരുന്നു. വീട്ടിൽ പോയി ഫസ്റ്റ് ദിവസം ചായ വെച്ച് കുടിച്ചപ്പോഴാണ് വാങ്ങിയതിൻ്റെ ഒരു അബദ്ധം മനസ്സിലായത്. കപ്പ് കാണേണ്ട ഭംഗിക്കാണ് എടുത്തത്, നല്ല ബ്ലാക്ക് കളറിൽ കണ്ടപ്പോൾ. പക്ഷേ 4 പേർക്കുള്ള ചായ 2 കപ്പിലൊഴിച്ചപ്പോഴേക്ക് അങ്ങ് തീർന്നു പോയി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അര കപ്പ് ചായ നമുക്ക് കുടിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഞാൻ വാങ്ങിയപ്പോൾ 6 കപ്പ് വാങ്ങി വെച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ഇത്ര വലിപ്പമുള്ള കപ്പിൻ്റെ ആവശ്യമില്ല, അത് ഇത്തിരി ചെറു തന്നെയാണ് വേണ്ടൂ. അതേപോലെയാണ് നമുക്ക് ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ബ്രഷ്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിനും 3 ദിറംസേ വരുന്നുള്ളൂ. ഞാനിവിടെ ഉപയോഗിക്കാറുള്ളത് ഇതാണ്. അപ്പോൾ ഇതും 3-4 എണ്ണം വാങ്ങിയിട്ടിട്ടുണ്ട്. നന്നായിട്ട് ക്ലീനാവും, ലൈറ്റ് വെയിറ്റുമാണ്. ഇനി ഈ ഒരു ബൗൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയ വീഡിയോയിൽ. 7 ദിറംസേ ഉള്ളൂ, പക്ഷെ നല്ല വലുപ്പമുള്ള നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബൗളാണ്. അപ്പോൾ ഇതും വാങ്ങിയിട്ടുണ്ട് 2 എണ്ണം. ഇനി ഇത് കാർഗോയിൽ ഇത് പൊട്ടാണ്ട് അവിടെ എത്തിയാൽ മാത്രം മതി. ഞാൻ പറഞ്ഞില്ലേ, ഈ ക്ലിപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴായാലും എടുക്കും. ഇത് നമുക്ക് ചൂടുള്ള ഐറ്റംസൊക്കെ വെക്കാനുള്ള ഒരു സംഭവമാണത്. ഇനി ഇത് കണ്ടില്ലേ, ഈ ഒരു സ്റ്റീൽ പാത്രം, ഇത് കുട്ടികൾക്കുള്ളൊരു ടിഫിൻ ബോക്സാണ്. നമ്മളതിൻ്റെ പാത്രം സെപ്പറേറ്റ്, അതേപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് കറികളൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒരു കണ്ടെയ്നർ, അതെല്ലാം സെപ്പറേറ്റ് തന്നെ വാങ്ങണം. ഇതിൻ്റെ അടപ്പനും അതേപോലെ വേറെ സെപ്പറേറ്റ് തന്നെയാണ് വാങ്ങേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ പിള്ളേർക്ക് വെക്കേഷനൊക്കെ വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു പോക്കിന് ഇതൊന്നും വാങ്ങിയിട്ടില്ല. എനിക്കിനി വാങ്ങാനുള്ള ഒരു കാര്യം ഇതാണ്, 2 പേർക്കുള്ള ടിഫിൻ ബോക്സ്. അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. ഇത് ഒരു സ്റ്റാൻഡാണ്. നമുക്ക് ഇത് ചെറിയൊരു സ്റ്റാൻഡ്, മിനി സ്റ്റാൻഡായിട്ട് നമുക്കിത് പിടിപ്പിക്കാവുന്നതാണ്, റെക്റ്റാങ്കിൾ ഷേപ്പിലും സ്ക്വയർ ടൈപ്പിലും. അപ്പോൾ എനിക്ക് ക്രോക്കറി സാധനങ്ങൾ വയ്ക്കുന്ന ഷെൽഫിൽ ഇത് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ അതെടുത്തിട്ടില്ല. ഇത് കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹാൻഡ് വാഷൊക്കെ ഇടാവുന്ന നല്ല കനമുള്ള ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്, വേഗമൊന്നും അങ്ങനെ താഴെ വീണാലൊന്നും പൊട്ടുന്ന ഒരു ടൈപ്പല്ല. അപ്പോൾ അതും ഞാനൊരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കിച്ചണിലായിക്കോട്ടെ ഡൈനിങ്ങിലായിക്കോട്ടെ ടവൽസൊക്കെ തൂക്കേണ്ടതാണ്. അപ്പോൾ അതും 2 എണ്ണം എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അത് റൗണ്ടിലും ഉണ്ട് സ്ക്വയറായിട്ടും ഉണ്ട്. ഇനി ഇത് സോപ്പ് വയ്ക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട അടുത്തൊക്കെ ഇതേപോലെ ഒരെണ്ണം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോപ്പൊക്കെ വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ഇത് അതേപോലെ തന്നെ നല്ല കനമുള്ള സ്റ്റീലിൻ്റെ ഹാങ്ങറാണ്. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ ഈ കനമുള്ള ഹാങ്ങർ ഞാൻ വേറെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് എടുത്തില്ല. ഇതും നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ഹാങ്ങറാണ്. ഇനി ഇത് കണ്ടില്ലേ, നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ കിച്ചൺ ടവൽസ്. ഇതാ ഈ 2 സംഭവം നമുക്കിങ്ങനെ ഒന്ന് കൈവച്ച് അകത്തിയിട്ട് ഓരോ ടവലും നമുക്ക് അവിടെ ഫിറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഹാങ്ങർ നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് ഉണക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു ഹാങ്ങറുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ടവൽസ് നമുക്ക് അങ്ങനെ ഉണക്കിയെടുക്കാൻ സാധിക്കും. നല്ല കളർഫുള്ളായിട്ടുള്ള ഇതേപോലത്തെ പില്ലോ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഇത് കണ്ടപ്പോഴേക്കാണ് പിള്ളേർക്കൊന്ന് മുഖം തെളിഞ്ഞത്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, അവർക്ക് ഈ 2 പില്ലോ നാട്ടിലേക്ക് കൊണ്ടുപോകണം. ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നല്ല വലിപ്പമുണ്ട്. ട്രോളിയിൽ വയ്ക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. 2 പില്ലോ വയ്ക്കുമ്പോഴേക്കും ഒരു കാർട്ടൂൺ അങ്ങ് നിറഞ്ഞോളും. അപ്പോൾ ഈ പില്ലോയ്ക്ക് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു. നല്ല പില്ലോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് പ്രധാനം നമ്മളുടെ പ്ലേറ്റ് തന്നെയാണ്, അതുകൊണ്ട് ഞാനത് ഭദ്രമായിട്ട് പില്ലോൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചു. അപ്പോൾ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന പില്ലോ ആയാലും ശരി, ചെറിയൊരു പാക്കറ്റായിട്ട് തന്നെ നമുക്കവിടെ കിട്ടും. ഇനി ഇതാണ് മെയിനായിട്ടുള്ളൊരു സംഭവം, ഞങ്ങൾക്ക് കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള ട്രേ ആണ്. ഇത് ഞങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങനെ നോക്കി വയ്ക്കുന്നൊരു കാര്യമാണ്. വീട് പണി തുടങ്ങിയ സമയത്ത് മുതൽ ഇവിടെ വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എപ്പോഴും പറയുമായിരുന്നു, കിച്ചണിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഇവിടുന്ന് ഇത് വാങ്ങിക്കൊണ്ട് പോവുക. നമുക്ക് കിച്ചൺ ഡ്രോവറൊക്കെ ഉണ്ടാക്കേണ്ട സമയത്ത് ഈ ഒരു സാധനത്തിൻ്റെ അളവിൽ നമുക്ക് നാട്ടിൽ പണിയിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ട ടൈപ്പിലുള്ളതുകൂടി ഉണ്ട്, നമ്മളത് അറേഞ്ച് ചെയ്ത് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വുഡിൻ്റെ ഉണ്ട്, അതേപോലെ തന്നെ നല്ല വൈറ്റ് കളറ് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുക നല്ല വൈറ്റ് കളറ് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ്. നമുക്ക് കുറച്ച് അഴുക്കുകളൊക്കെ ആയാൽ തന്നെ വേഗം അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗം നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നമ്മളുടെ നാട്ടിലെ കാലാവസ്ഥയിൽ വുഡിൻ്റെയൊക്കെ കേടാവുമെന്ന് അറിയില്ലല്ലോ. പ്രതീക്ഷിക്കാണ്ട് വാങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. നമുക്ക് കിച്ചണിൽ സിങ്കിന് താഴെ കച്ചടയൊക്കെ നമുക്ക് ഇടാവുന്ന ഒരു ട്രേ ആണ്. അപ്പോൾ ഇതിനവിടെ ഓഫർ നടക്കണ്ടായിരുന്നു 100 ദിർഹംസ്. ഈ 100 ദിർഹംസ് എന്ന് പറയുന്നത് താഴെ കണ്ടില്ലേ അതിൻ്റെ ഫ്രെയിമിന് മാത്രമാണ്. ഇതേപോലെ ഈ രണ്ട് ബക്കറ്റുകൾ നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. അതിൻ്റെ മൂടിക വരുന്നത് അതും നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. ഇതിന് എടുക്കുന്ന ഈ ഒരു പാക്കറ്റിനാണ് 100 ദിർഹംസ് വരുന്നത്. ആ ഫ്രെയിം മാത്രമേ അതിലുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് രജിഷാനാണ് നോക്കിയെടുത്തത്. അപ്പോൾ ഇതും കൂടി വാങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഷോപ്പിംഗ് നിർത്തി, കാരണം ഒത്തിരി നടക്കാനുണ്ട്. ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, അതേപോലെ ഇവിടെ ഒത്തിരി നടക്കാനുണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ കാലൊക്കെ വേദനിച്ച് തുടങ്ങി, നമ്മൾക്കായാലും കാലൊക്കെ വേദനിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഇന്നത്തെ ഷോപ്പിംഗ് അങ്ങ് നിർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ വീഡിയോസ് ഞാൻ എടുത്തതിൽ മിസ്സായിട്ടുണ്ട്. എന്തായാലും വീട്ടിലെത്തിയതിന് ശേഷം വാങ്ങിയ ഐറ്റംസൊക്കെ ഞാനൊന്നും കൂടി കാണിക്കാം. അപ്പോൾ നമ്മൾ ഐക്കിയെന്ന് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കാണുന്നതാണ് കാരിഫോർ. അപ്പോൾ സാധനങ്ങളിൽ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ കൂടിയും നമുക്ക് അവിടെ പോയി നടന്ന് വാങ്ങാനുള്ള അവസ്ഥയിലല്ല. അപ്പോൾ കാലൊക്കെ അതേപോലെ വേദനിച്ച് തുടങ്ങി. അപ്പോൾ കുട്ടികൾക്ക് പുറത്തിറങ്ങിയപ്പോൾ കുടിക്കാനായിട്ട് ജ്യൂസൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും അത് വാങ്ങാനായിട്ട് പോയേക്കാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മുകളിൽ നിന്നെടുത്ത കുറച്ച് വ്യൂസാണത്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഐക്കേൻ്റെ ഉള്ളിൽ തന്നെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അവിടുന്ന് കഴിക്കണില്ല എന്നുള്ളൂ. എന്തായാലും ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ വീട്ടിൽ എത്തിയതിന് ശേഷം വാങ്ങിയ ഐറ്റംസ് ഒന്നും കൂടി നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ഓരോരോ ഐറ്റംസ്. കാരണം ഒത്തിരി വീഡിയോസ് എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മൾ വാങ്ങുന്ന തിരക്കിൽ. ഇത് കുറച്ച് ബോക്സുകളാണ് നല്ല കളർഫുള്ളായിട്ട്. അപ്പോൾ രണ്ട് പേരുടെയും റൂമിലേക്ക് ഇതേപോലെ അവർക്കിടെ ഓരോ അക്സറീസ് വയ്ക്കാനായിട്ട്, അതിപ്പോൾ ഹെയർ ബാൻഡോ പൊട്ടുകളോ സ്ലൈഡോ ഒക്കെ സെപ്പറേറ്റ് വയ്ക്കാനായിട്ട് പറ്റിയിട്ടുള്ള ബോക്സുകളാണ്. ഇത് ഞാൻ കാണിച്ചു തന്നിരുന്നില്ലേ നമുക്ക് പാക്കറ്റൊക്കെ ഇടേണ്ട ക്ലിപ്പ്. ഇത് ഐക്കയുടെ സ്പോഞ്ചാണ്. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പോഞ്ചാണ്. നമുക്ക് ചില്ലിൻ്റെ പ്ലേറ്റുകളൊക്കെ ആയിക്കോട്ടെ സ്റ്റീലിൻ്റെയൊക്കെ പാത്രങ്ങളൊക്കെ നല്ല സോഫ്റ്റായിട്ട് കഴുകാവുന്നത്. ഇത് ഒരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു റോളാണ്. ഇവിടെ ഒരു പൂച്ചക്കുട്ടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത്യാവശ്യം അവൻ്റെ വല്ല ഹെയറൊക്കെ കൊഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഡ്രസ്സുമ്പോൾ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ 2 ട്രേ എടുത്തായിരുന്നു. ഇത് ഞാനപ്പോൾ കാണിച്ചു തന്നിട്ടുള്ള നമ്മളുടെ പ്ലേറ്റുകളൊക്കെ വയ്ക്കാനുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു റാക്ക്. ഈ ഒരു ഷീറ്റ് നമുക്ക് ഗ്ലാസ് ഐറ്റംസൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് കമഴ്ത്തി വയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിത് വാഷബിളാണ്, കണ്ടില്ലേ, ഇതേപോലെ ഉപയോഗിക്കാം. അപ്പോൾ ഇതൊരു 2 എടുത്തായിരുന്നു. ഇനി ഞാൻ കാണിച്ചു തന്നിരുന്നില്ലേ 3 ദിർഹംസിൻ്റെ പ്ലേറ്റുകൾ. ചെറിയ ടൈപ്പ് പ്ലേറ്റാണത്. നമുക്ക് ചെറിയ ചെറിയ സ്നാക്സുകളും കേക്കും ഒക്കെ കഴിക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ചെറിയ ടൈപ്പ് പ്ലേറ്റാണത്. അപ്പോൾ അവരിത് 6 പീസ് വെച്ചിട്ട് ഇങ്ങനെ ഐക്കേൻ്റെ ഇതേപോലത്തെ പേപ്പർ വെച്ചിട്ട് അവർ 6 പീസ് വെച്ചിട്ട് ഇതേപോലെ കവർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം അഴിച്ച് മാറ്റാനാണ് കാരണം നമുക്ക് നാട്ടിലേക്കുള്ള പാക്കിങ് വരുമ്പോൾ എന്തായാലും നല്ല പോലെ ബബിൾ റാപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ചെറിയ പ്ലേറ്റ് ഞാനിവിടെ വാങ്ങി ഉപയോഗിക്കണില്ല കേട്ടോ, ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ ബൗളുകളും മറ്റൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രത്തോളം ഉണ്ട് നമ്മളുടെ ചെറിയ പ്ലേറ്റുകൾ. നമ്മൾ ഇവിടെയൊക്കെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഡിസ്പോസിബിൾ പ്ലേറ്റാണ് മെയിനായിട്ട് അധികം യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നാട്ടിലേക്ക് ആകുമ്പോൾ പിന്നെ ഇത് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് വൈറ്റ് കളറിലുള്ള പ്ലേറ്റുകളൊക്കെ വാങ്ങുമ്പോൾ ഒത്തിരി ഡിസൈൻ ഉള്ളതൊന്നും ഇഷ്ടമില്ല. കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ വേഗം മുഷിയും. ഇത് നമ്മളെടുത്തിട്ടുള്ള ആ സ്റ്റീലിൻ്റെ പാത്രമാണ്. നല്ല വെയിറ്റാണ് ഇതിൻ്റെ ഈ രണ്ട് ടൈപ്പ്. അപ്പോൾ വേറെ ചെറിയ വലുപ്പത്തിലുള്ളതൊക്കെ എൻ്റെ കയ്യിൽ ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല വലുപ്പത്തിൽ കണ്ടപ്പോൾ അങ്ങനെ എടുത്തോളാൻ പറഞ്ഞപ്പോൾ എടുത്തതാണ്. കണ്ടില്ലേ, ഇത് അത്യാവശ്യം ഷൂ ഇടാനുള്ളതാണ്. ഇനി കുട്ടികൾക്ക് എടുത്തതാണ് അതേപോലെ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഒരു സെറ്റ് ബ്രഷ്. ഞാൻ എൻ്റെ കത്തികളുടെ കളക്ഷൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടപ്പോൾ അതിൽ കാണിച്ചായിരുന്നു. ഐക്യത് വാങ്ങിയിട്ടുള്ള കത്തിയാണ്, അത് നല്ലതാണ്. ഇത് നല്ലൊരു ലാപ്ടോപ്പൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടേബിളാണ്, നമ്മൾ മടിയിലൊക്കെ വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു കിച്ചൺ സിങ്കാണ് നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങിക്കൊണ്ട് വന്നത്. വേറെ ഒത്തിരി മോഡൽസൊക്കെ ഉണ്ടായിരുന്നു, എന്തോ എനിക്കിഷ്ടമായതാണ്. അപ്പോൾ സിങ്കിന് താഴെ പിടിപ്പിക്കേണ്ട ആ ഒരു പൈപ്പുകളുടെ ഒക്കെ ഒരു അസറീസാണ് ഈ ഒരു പാക്കറ്റ്. അപ്പോൾ ഒരു പാക്കറ്റും കൂടി നമ്മൾ എക്സ്ട്രാ എടുത്തു എന്നുള്ളൂ. ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് വല്ല കേടൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഞാനെടുത്ത ഒരു ട്രേ ഇതാണ്. തൽക്കാലത്തേക്ക് ഇപ്പോൾ സ്റ്റീലിൻ്റെയാണ് എടുത്തേക്കുന്നത്, പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെയും ഇഷ്ടമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും അത് വാങ്ങിക്കൊണ്ട് പോകണമെന്നുണ്ട്. കണ്ടില്ലേ, ഇനി ഞാൻ എടുത്തേക്കുന്നത് നമ്മൾക്ക് അധികം വരുന്ന പ്ലാസ്റ്റിക് കവറുകളും അതേപോലെ തന്നെ നമ്മൾ നാട്ടിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കുറേ കരുത്തുണികളൊക്കെ ഉണ്ടാവും. നമ്മൾ സ്ലാബ് ക്ലീൻ ചെയ്യാനും മറ്റൊക്കെ എടുക്കുന്ന കുറേ തുണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു സാധനമാണത്. ഇത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇന്നേ വരെ ഞാൻ ഫിറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഫ്ലാറ്റ് മാറി വന്നതിന് ശേഷം അതിപ്പോൾ ചുമരുമ്പോൾ ഫിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ കിച്ചൺ ടൂറിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് കബോർഡിൽ വെറുതെ അങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ അതൊരു 2-3 എടുത്തു. ഇത് നമ്മൾ ഊണൊക്കെ കഴിക്കാവുന്ന വലുപ്പത്തിലുള്ള പ്ലേറ്റുകളാണ്. അപ്പോൾ ഇതും ഞാൻ മറ്റേ ചെറിയ പ്ലേറ്റിൻ്റെ പോലെ തന്നെ കുറച്ചങ്ങ് വാങ്ങിയിട്ടുണ്ട്. എന്തായാലും 3 dirhams അല്ലേ വരുന്നുള്ളൂ ഒരു പ്ലേറ്റിന്. ഇനി ബാക്കി ആ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ആ 5 dirhamsൻ്റെ എടുത്തിട്ടുള്ള ആ ബൗളുകളാണ്. അതേപോലെ ഈ പ്ലേറ്റുകളൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് വയ്ക്കാവുന്ന ഒരു സ്റ്റാൻഡാണ് അതിന് പുറകിലായിട്ട് കാണുന്നത്. അതിപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഹാൻഡ് വാഷിൻ്റെ കുറച്ച് ബോട്ടിൽസും അതേപോലെ സിമ്പിളായിട്ടുള്ള ഒരു പ്ലേറ്റിൻ്റെ ഒരു റാക്ക് എടുത്തു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഷോപ്പിംഗ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.